ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ് ബി എ ഇംഗ്ലീഷ് അപ്രിഷിയേറ്റിംഗ് ഫിക്ഷനിലെ ആനിമൽ ഫോം എന്ന ചാപ്റ്ററിലെ പാരഗ്രാഫ് എസ് ഐ ക്വസ്റ്റിൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈ ചാപ്റ്ററിന്റെ സമ്മറിയുടെയും അതുപോലെ ഷോർട്ട് ക്വസ്റ്റ്യൻസിന്റെയും വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും ഈ വീഡിയോയിൽ നമ്മൾ നമ്മളിതിൽ പാരഗ്രാഫ് എസ് ഐ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് ഓരോ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന പോയിൻറ്റ്സ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് അപ്പോൾ അത് എലാബറേറ്റ് ചെയ്തുകൊണ്ടും സമ്മറിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ ചേർത്തുകൊണ്ടും നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാവുന്നതാണ് നമുക്ക് നോക്കാം വാട്ട് ലിഡ് ടു ദ റെവല്യൂഷൻ അറ്റ് ദ മേനർ ഫാമ് ആ ഫാമിൽ വിപ്ലവം ഉണ്ടാകുന്നതിലേക്ക് നയിച്ച കാര്യങ്ങൾ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് നെഗ്ലക്റ്റ് മിസ്റ്റർ ജോൺസ് ദ ഫാമർ വാസ് ഇറസ്പോൺസിബിൾ ആ ഫാമിന്റെ ഉടമയായിരുന്ന മിസ്റ്റർ ജോൺസ് ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത ആളാണ് അതായത് ഈ ആനിമൽസിന് കൃത്യസമയത്ത് ഭക്ഷണം കൊടുക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും ആള് ചെയ്തിരുന്നില്ല ഓഫ് ഡ്രങ്ക് ആൻഡ് നെഗ്ലക്റ്റഡ് ദി ആനിമൽസ് ലീഡിങ് ടു സിവിയർ ഹങ്കർ ആൻഡ് മിസ് ട്രീറ്റ്മെന്റ് അയാളൊരു മദ്യപാനിയായിരുന്നു പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ആനിമൽസിനെ നെഗ്ലക്ട് ചെയ്തു അവർക്ക് കൃത്യസമയത്ത് ഭക്ഷണമൊന്നും കൊടുക്കുന്നില്ല അങ്ങനെ അവർക്ക് ഒരു സിവിയർ ഹങ്കർ ഈ ആനിമൽസ് വിശപ്പിലും ബുദ്ധിമുട്ടിലും ഒക്കെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതാണ് വിപ്ലവത്തിലേക്ക് നയിക്കുന്ന ഒരു ഘടകം ഇൻസ്പിരേഷൻ ഫ്രം ഓൾഡ് മേജർ ഓൾഡ് മേജർ ആൻഡ് എൽഡർലി ബോർ ഇൻസ്പയർഡ് ദി ആനിമൽസ് വിത്ത് ഹിസ് സ്പീച്ച് അബൌട്ട് റെബലിയൻ ആൻഡ് എ വിഷൻ ഓഫ് എ സൊസൈറ്റി വെർ ആനിമൽസ് ആർ ഫ്രീ ഫ്രം ഹ്യൂമൻ ഓപ്രഷൻ ഓൾഡ് മേജർ എന്ന് പറയുന്ന പിഗ് ഇവരെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിട്ട് അയാളുടെ ഒരു ഡ്രീമ് പങ്കുവയ്ക്കുകയുണ്ടായി ഈ മനുഷ്യരുടെ ഈ ഓപ്പറേഷനിൽ നിന്ന് മോചനം നേടിയാലാണ് ആനിമൽസിനെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ള അദ്ദേഹത്തിന്റെ ആശയമെല്ലാം ഇവരെ ഇൻസ്പയർ ചെയ്തിരുന്നു ഓൾഡ് മേജേഴ്സ് ഡ്രീമർ നമ്മൾ നേരത്തെ പറഞ്ഞു ഓൾഡ് മേജറിന്റെ ഡ്രീം എന്താണെന്നുള്ളത് ഹി ഡ്രീം ഫാം ഗവേൺഡ് ബൈ ആനിമൽ ഡെംസെൽസ് വെർ ഓൾ ആനിമൽസ് ആർ ഈക്വൽ ആൻഡ് ഫ്രീ ഫ്രം എക്സ്പ്ലോയിറ്റേഷൻസ് ഈ ആനിമൽസ് തന്നെ സ്വയം ആ ആനിമൽ ഫാം നടത്തുന്ന ഒരു ലോകമാണ് അദ്ദേഹം സ്വപ്നം കണ്ടിരുന്നത് അവിടെ ആനിമൽസ് ഫ്രീ ആൻഡ് ഈക്വൽ ആയിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇമ്മീഡിയറ്റ് ട്രിഗർ ഇത് കൂടാതെ പെട്ടെന്നുണ്ടായ കാരണമുണ്ട് ദ റെവല്യൂഷൻ വാസ് ട്രിഗേർഡ് വെൻ മിസ്റ്റർ ജോൺസ് ആൻഡ് ആൻഡിസ്മെൻ ഫെയിൽ ടു ഫീഡ് ദി ആനിമൽസ് ലീഡിങ് ടു ടു ബ്രേക്ക് ഇൻ ദ സ്റ്റോർ ഹൗസ് ഫോർ ഫുഡ് ആൻഡ് സബ്സിക്വന്റ് ഡ്രൈവിംഗ് മിസ്റ്റർ ജോൺസ് ആൻഡ് ആൻഡിസ്മെൻ ഓഫ് ദ ഫാമർ ഒരു ദിവസം ഈ മിസ്റ്റർ ജോൺസ് പതിവ് പോലെ മദ്യപിച്ച് വന്ന് കടന്നിട്ട് ഈ ആനിമൽസിന് ഭക്ഷണം കൊടുക്കാൻ മറന്നു പോകുന്നുണ്ട് അല്ലെങ്കിൽ അത് അവഗണിക്കുന്നുണ്ട് ഈ സമയത്ത് വെച്ചിട്ടുള്ള ഈ ആനിമൽസ് അവിടുന്ന് ഈ സ്റ്റോർ ഹൗസിലേക്ക് അതിക്രമിച്ച് കയറി ഭക്ഷണം എടുക്കുകയാണ് അങ്ങനെയാണ് ആ സമയത്ത് മിസ്റ്റർ ജോൺസുമായിട്ട് ജോൺസുമായിട്ടൊരു ഏറ്റുമുട്ടലിലേക്കുള്ള സാഹചര്യം ഉണ്ടാകുന്നത് അതാണ് ഈ വിപ്ലവത്തിലേക്ക് നയിക്കുന്നത് അടുത്ത ചോദ്യം വാട്ട് വേർ ബോക്സേഴ്സ് ടു മോട്ടോഴ്സ് ഹൂം ഡസ് ഷി റെപ്രസെൻറ്റ് ഇനി ഈ നോവലിലൊരു കഥാപാത്രമാണ് ബോക്സർ എന്ന് പറയുന്ന ഒരു കുതിര അവിടുത്തെ വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരാളാണ് അയാളുടെ രണ്ട് മോട്ടോസ് അല്ലെങ്കിൽ മുദ്രാവാക്യങ്ങൾ എന്തായിരുന്നു ആരെയാണ് ഈ നോവലിൽ ബോക്സർ റെപ്രസെന്റ് ചെയ്യുന്നത് മോട്ടോസ് ഐ വിൽ വർക്ക് ഹാർഡർ നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ് ഇയാളുടെ രണ്ട് മുദ്രാവാക്യങ്ങൾ ഉള്ളത് ഒന്ന് ഐ വിൽ വർക്ക് ഹാർഡർ ഈ ആനിമൽസ് ഈ ഫാമിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം ഈ ബോക്സർ വിചാരിക്കുന്നത് ഇനി അവർക്ക് നല്ല ദിവസങ്ങളാണ് വരാനുള്ളത് അതിനു വേണ്ടിയിട്ട് അയാൾ നന്നായിട്ട് വർക്ക് ചെയ്യും എന്നുള്ളതാണ് അയാളുടെ ആദ്യത്തെ മോട്ടോ രണ്ടാമത്തത് നെപ്പോളിയൻ ഈസ് ഓൾവേസ് റൈറ്റ് ഇവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ സ്നോബോളുമായിട്ടും നെപ്പോളിയനുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതുപോലെ സ്കീലർ കുറേ നുണകൾ പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷത്തിലാണ് ഈ ബോക്സർ പറയുന്നത് നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ശരിയായിരിക്കും എന്നുള്ള രീതിയിലാണ് ഇയാളുടെ അടുത്ത ഒരു മോട്ടോ വരുന്നത് റെപ്രസെൻറ്റേഷൻ ബോക്സർ റെപ്രസെൻസ് ദ ഹാർഡ് വർക്കിംഗ് ആൻഡ് ലോയൽ വർക്കിംഗ് ക്ലാസ് വളരെ കഠിനാധ്വാനികളായിട്ടുള്ള തൊഴിലാളി വർഗത്തിന്റെ ഒരു സിംബലായിട്ടാണ് ഈ നോവലിൽ ബോക്സർ വരുന്നത് ഹിസ് മോട്ടോസ് ഹിസ് ഡെഡിക്കേഷൻ ആൻഡ് ബ്ലൈൻഡ് ട്രസ്റ്റ് ഇൻ ദ ലീഡർഷിപ്പ് സിമ്പലൈസ് ഇൻ ദ പ്രൊജക്ടേറിയൊട്ടേറിയൻ റിജിയും ഇയാളുടെ ഈ രണ്ട് മുദ്രാവാക്യങ്ങൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇയാൾക്ക് ജോലിയോടുള്ള ഈ ഡെഡിക്കേഷനും അതുകൂടാതെ തന്നെ ബ്ലൈൻഡ് ട്രസ്റ്റുമാണ് ഈ ഭരണകൂടത്തിലുള്ള ഈ സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികളായിട്ടുള്ള ആളുകളുടെ അന്തമായിട്ടുള്ള വിശ്വാസമാണ് ബോക്സറിന്റെ ഈ ഒരു മോട്ടോയില് നമ്മൾ സിംബലൈസ് ചെയ്ത് കാണുന്നത് ഇവിടെ എങ്ങനെയാണ് ഒരു ഏകാധിപത്യ ഭരണകൂടത്തിൽ ആളുകൾ പറ്റിക്കപ്പെടുന്നത് ചൂഷണം ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഉദാഹരണമായിട്ട് ബോക്സറിനെ നമ്മൾ കാണുന്നു വൈ വാസ് ബെഞ്ചമിൻ റിലക്ടൻ ടു ബി എൻതൂസിയാസ്റ്റിക് അബൌട്ട് ദ റെവല്യൂഷൻ ബെഞ്ചമിൻ എന്ന് പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഒരു ഡോങ്കിയാണ് അയാൾ ഒരു സമയത്തും ഹാപ്പി ആയിട്ടോ ചിരിച്ചിട്ടോ കാണാത്തൊരു വ്യക്തിയാണ് എന്തുകൊണ്ടാണ് ഈ വിപ്ലവത്തിന്റെ സമയത്ത് പോലും അയാൾക്കൊരു ഇല്ലാതിരുന്നാണ് ചോദിച്ചിട്ടുള്ളത് സ്കെപ്റ്റിസിസം ബെഞ്ചമിൻ ദ ഡോങ്കി വാസ് സിനിക്കൽ ആൻഡ് സ്കെപ്റ്റിക്കൽ അബൌട്ട് ദ ബെനിഫിറ്റ്സ് ഓഫ് ദ റെവല്യൂഷൻ ബിലീവിംഗ് ദാറ്റ് ലൈഫ് വുഡ് റിമൈൻ ഹാർഡ് റിഗാർഡ്ലെസ് ഓഫ് ഹൂ വാസ് ഇൻ പവർ ബെഞ്ചമിൻ സ്കെപ്റ്റിക്കൽ ആയിരുന്നു അല്ലെങ്കിൽ സംശയത്തോടു കൂടിയിട്ടാണ് അതിൽ നോക്കിക്കണ്ടിരുന്നത് കാരണം ഇവിടെ ഫാമിന്റെ ഉടമസ്ഥത അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത് ആരായാലും അത് നേരത്തെയുള്ള മിസ്റ്റർ ജോൺസ് ആയാലും അല്ലെങ്കിൽ പിഗ്സ് ആയാലും ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല ഇവർക്ക് എപ്പോഴും ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ബെഞ്ചമിൻ കരുതിയിരുന്നത് എക്സ്പീരിയൻസ് ഇസ് ലോങ് ലൈഫ് ഹാഡ് മേഡ് ഇൻ വേ ആൻഡ് ഡൗട്ട്ഫുൾ ഓഫ് എനി പ്രോമിസസ് ഓഫ് ചേഞ്ച് ആസ് സീൻ മെനി റെജീംസ് കം ആൻഡ് ഗോ വിതഔട്ട് എനി സിഗ്നിഫിക്കന്റ് ഇംപ്രൂവ്മെന്റ് ഇൻ ദ ലൈഫ്സ് ഓഫ് ദ വർക്കിംഗ് ആനിമൽസ് കൂടാതെ ബെഞ്ചമിൻ വളരെ ഓൾഡാണ് ഈ ഡോങ്ങീസ് ഒരുപാട് കാലം ജീവിക്കുന്നതാണ് ബെഞ്ചമിൻ പറയുന്നത് അപ്പോൾ കുറേ കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇയാൾ കണ്ടിട്ടുണ്ട് അങ്ങനെ ഇവിടെ ഈ ഫാമിന്റെ നിയന്ത്രണം ആര് തന്നെ ഏറ്റെടുത്തു കഴിഞ്ഞാലും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഒന്നും ഉണ്ടാവില്ല അവർക്കൊന്നും ഹാർഡ് വർക്ക് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള ഒരു ചിന്ത കൊണ്ടാണ് ഈ റെവല്യൂഷൻ വന്നപ്പോഴും ബെഞ്ചമിൻ മാത്രം വലിയ ഉത്സാഹമൊന്നും കാണിക്കാതിരുന്നത് വാട്ട് ഡസ് ദ ബീച്ച് ഓഫ് ഇംഗ്ലണ്ട് റെപ്രസെന്റ് ബീച്ച്സ് ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഇവിടെ ഒരു വിപ്ലവകാനായിരുന്നു എന്താണത് റെപ്രസെന്റ് ചെയ്യുന്നത് ആന്തം ഓഫ് റെബലിയൻ ബീച്ച് ഓഫ് ഇംഗ്ലണ്ട് ഇസ് എ ആം ദോൾഡ് മേജർ ടീച്ചേഴ്സ് ഡി ആനിമൽസ് ഓൾഡ് മേജർ ഇവർ ആദ്യം മീറ്റിംഗിൽ വിളിച്ചു കൂട്ടിയിട്ടുള്ള ആ ഓൾഡ് മേജർ എന്ന പിഗ്ഗാണ് ഇവർക്ക് ഈ ഒരു ആൻഡം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇറ്റ് റെപ്രസെന്റ് ദെയർ ഹോപ്സ് ആൻഡ് ഡ്രീംസ് ഫോർ എ ബെറ്റർ ഫ്യൂച്ചർ വിത്തൗട്ട് ഹ്യൂമൻ ഓപറേഷൻ മനുഷ്യരുടെ അടിച്ചമർത്തിൽ ഇല്ലാത്ത നല്ല ഒരു ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു പ്രതീക്ഷയാണ് ഇവർക്ക് ഈ പാട്ട് സിംപിൾ ഓഫ് യൂണിറ്റി ദ സോങ് യുണൈറ്റ്സ് ദി ആനിമൽസ് ആൻഡ് മോട്ടിവേറ്റ് സ്ട്രൈവ് ഫോർ എ സൊസൈറ്റി ആർ ഫ്രീ ആൻഡ് ഈക്വൽ കൂടാതെ ഈ ആനിമൽസിന്റെ യൂണിറ്റിയുടെ കൂടി ഒരു സിംബലാണ് അവർക്ക് ഈ പാട്ട് അതായത് എല്ലാ ആനിമൽസും ഒരുമിച്ച് നിന്നാൽ മാത്രമേ മനുഷ്യർക്കെതിരെ വിജയിക്കാൻ കഴിയൂ എന്നുള്ള സന്ദേശം കൂടി അതിനകത്തുണ്ട് വിഷൻ ഓഫ് ഉട്ടോപ്പിയ ഇറ്റ് ഔട്ട്ലൈൻസ് എ വിഷൻ ഓഫ് എ യുട്ടോപ്യൻ സൊസൈറ്റി വെർ ആനിമൽസ് ലിവ് ഇൻ ഹാർമണി ഫ്രീ ഫ്രം ദയറനി ഓഫ് ഹ്യൂമൻസ് ഇനി ഇവരുടെ ഉട്ടോപ്പിയ എന്ന് പറയുന്നത് ഒരു സ്വപ്നലോകം എന്നുള്ള ഒരു അർത്ഥമാണ് അതായത് നിലവിലില്ലാത്ത ഇവരുടെ സങ്കല്പത്തിലുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ആനിമൽസ് വളരെ ഫ്രീ ആയിട്ടും ഈക്വൽ ആയിട്ടും സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന ഒരു ഭാവിയെ കുറിച്ചിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ കൂടിയാണ് ഇവർക്ക് ഈ സോങ് ഇത് കൂടാതെ ഒരു അലിഗോറി എന്ന രീതിയിൽ നമുക്കറിയാം ഈ സോവിയറ്റ് യൂണിയനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിംബോളിസമാണ് ഇതിനകത്ത് വരുന്നത് ആ രീതിയിൽ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിപ്പിക്കും എന്നുള്ള ആ ഒരു പാട്ടിന്റെ റെപ്രസെൻറ്റേഷനായിട്ട് കൂടി നമുക്ക് ഈ ഒരു സോങ്ങിനെ കാണാവുന്നതാണ് ഹൗ ഡിഡ് ദ ഷീപ്പ് അസിസ്റ്റ് നെപ്പോളിയൻസ് റേ ഇനി ആ ഫാമിലെ ആട്ടും കൂട്ടം എങ്ങനെയാണ് നെപ്പോളിയന്റെ ഈ ഒരു ഭരണത്തിന് സഹായിച്ചിരുന്നത് പ്രൊപ്പഗാണ്ട ദ ഷീപ്പ് വേർ യൂസ്ഡ് ബൈ നെപ്പോളിയൻ ടു സ്പ്രെഡ് പ്രൊപ്പഗാണ്ട പ്രൊപ്പഗാണ്ട എന്ന് പറയുന്നത് അവരുടെ ആശയ പ്രചരണത്തിന് വേണ്ടിയിട്ടാണ് ഈ ഷീപ്പിനെ നെപ്പോളിയൻ പ്രധാനമായിട്ടും ഉപയോഗിച്ചിരുന്നത് ഫോർ ലെഗ്സ് ഗുഡ് ടു ലെസ് ബാഡ് ടു ഡ്രോൺ ഔട്ട് ഡിസന്റ് ആൻഡ് ഒപ്പോസിഷൻ ഈ മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷീപ്പിനെ ഉപയോഗിച്ചിരുന്നത് ഇവരുടെ ഈ സെവൻ ടെസ്റ്റമെന്സിലും മറ്റുള്ള കാര്യങ്ങൾ ഷോർട്ടാക്കിയിട്ട് ചെറിയ മുദ്രാവാക്യങ്ങളാക്കിയിട്ട് ഈ ഷീപ്പിനെ കൊണ്ട് വിളിപ്പിക്കാനുണ്ടായിരുന്നത് ഡിസ്ട്രാക്ഷൻ ഡ്യൂറിങ് മീറ്റിംഗ്സ് ആൻഡ് ഡിബേറ്റ്സ് നെപ്പോളിയൻ യൂസ് ദ ഷീപ്പ് ടു ഡിസ്റ്റർഡ് പ്രൊസീഡിങ്സ് ബൈ ഹാവിംഗ് ദം ലൗഡ്ലി ആൻഡ് ദ സ്ലോഗൻസ് പ്രിവെൻറ്റിങ് എനി മീനിങ് ഫുൾ ഡിസ്കഷൻ ഓർ ഓപ്പോസിഷൻ ഇനി തുടക്കത്തിൽ ഇവർ സൺഡേ മീറ്റിങ്ങും ഒക്കെ നടത്തിയിരുന്ന സമയത്ത് നമുക്കറിയാം സ്നോബോള് എതിരഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിരുന്നു ആ സമയത്ത് ഈ ഷീപ്പിനെ ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റുള്ള ആർക്കും സംസാരിക്കാൻ ഒരു അവസരം ലഭിക്കാത്ത രീതിയിൽ ഈ മുദ്രാവാക്യം വിളിക്കലും ബഹളമൊക്കെ ആയിട്ട് ഈ ഷീപ്പിനെ നെപ്പോളിയൻ ഉപയോഗിച്ചത് കൺസോളിഡേഷൻ ഓഫ് പവർ ദ ഷീപ്സ് ബ്ലൈൻഡ് റിപ്പീറ്റേഷൻ ഓഫ് സ്ലോഗൻസ് ഹെൽപ് ടു റീൻഫോഴ്സ് നെപ്പോളിയൻസ് അതോറിറ്റി ആൻഡ് മാർജിനലൈസപ്പോണൻസ് അപ്പോൾ ഷീപ്പ് എന്ന് പറയുന്നത് അവർ ആരും ചിന്തിക്കുന്നൊന്നുമില്ല നെപ്പോളിയൻ എന്ത് പറയുന്നു അതിങ്ങനെ ഏറ്റുവിളിക്കുന്നത് കാര്യമാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു ആൾബലത്തിന്റെയും ആൾക്കൂട്ടത്തിൻ്റെയും ഒരു സിമ്പിൾ ആയിട്ടുകൂടി ആ ഷീപ്പോട് വരുന്നുണ്ട് എല്ലാവരും തന്റെ പുറകിലാണെന്നുള്ളൊരു ചിത്രം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ നെപ്പോളിയൻ അതിലൂടെ കഴിയുന്നുണ്ട് ആ രീതിയിലൊക്കെയാണ് നെപ്പോളിയൻ തന്റെ എതിരാളികളെ ഈ ഷീപ്പിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തിയത് ഹൗ ഡിഡ് ബോക്സർ മീറ്റ് ഇസ് എൻഡ് ബോക്സർ നമ്മൾ പറഞ്ഞു അവിടുത്തെ ഈ വർക്കിംഗ് ക്ലാസിന്റെ സിമ്പിൾ ആയിരുന്നു അവിടുത്തെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കുതിരയായിരുന്നു എങ്ങനെയാണ് അയാളുടെ അന്ത്യം ഉണ്ടായത് ഇഞ്ചുറി ബോക്സർ വാസ് ഇൻജേർഡ് വൈ വർക്കിംഗ് ഓൺ ദ വിൻഡ് ഡിസ്പൈറ്റ് ഹിസ് ഇഞ്ചുറി ഹി കണ്ടിന്യൂ ടു വർക്ക് ഹാർഡ് അൻഡിൽ ഹി കൊളാബ്സ്ഡ് അവിടെ വിൻഡ് മില്ലിന്റെ ജോലിക്കിടയിൽ വെച്ചിട്ടാണ് ബോക്സറിന് പരിക്കേൽക്കുന്നത് പരിക്ക് പറ്റിയിട്ടും ആൾ ജോലി തുടരുകയാണ് അവസാനം അവിടെ വീണ് പോകുന്നവരെ അയാൾ വർക്ക് ചെയ്ത് തന്നെയാണ് ഉണ്ടായിരുന്നത് ബിറ്റ് ഷേയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസീവിംഗ് മെഡിക്കൽ കെയർ ബോക്സർ വാസ് സോൾഡ് ദ നാക്കർ ബൈ നെപ്പോളിയൻ അണ്ടർ ദൺസ് ഓഫ് ബീയിങ് സെന്റ് ഹോസ്പിറ്റലിൽ ഇനി വീണുപോയ ഈ ബോക്സറിനെ അവർ വഞ്ചിക്കാനുണ്ടായത് കാരണം ഇത്രയും കാലം അവർക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഈ പരിക്കേറ്റ സമയത്ത് ഹോസ്പിറ്റലിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് അറവ് ശാലയിലേക്കുള്ള വണ്ടിയിലാണ് ബോക്സറിനെ കാറ്റി അയക്കുന്നത് ഡെത്ത് ബോക്സർ വാസ് ടേക്കൺ വേ ഇൻ എ വാൻ ലേബിൾ ഫോർ ഹോഴ്സ് ആൻഡ് ഡിസ്പൈറ്റ് ദി ആനിമൽസ് റിയലൈസേഷൻ ഹി വാസ് ടേക്കൺ വേ ആൻഡ് കിൽഡ് അങ്ങനെ ഈ ഹോസ്പിറ്റലിലേക്കാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ അറിവ് ശാലയുടെ വണ്ടിയാണ് വന്ന് നിൽക്കുന്നത് അതിലേക്ക് ബോക്സറിനെ കയറ്റി കൊണ്ടുപോകുന്നു ആ സമയത്ത് അവിടെ വായിക്കാൻ അറിയുന്ന മറ്റേ ആനിമൽസ് ആ ബോർഡ് വായിക്കുന്നുണ്ട് വണ്ടിയിൽ എഴുതിയിട്ടുള്ളത് ഹോസ്പിറ്റലിന്റെ പേരെല്ലാം മറിച്ച് സ്ലോട്ടർ ഹൗസ് എന്നാണ് അവർ ബോക്സറിനെ അവിടെ പുറത്തിറക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല അവര് ബോക്സറിനെ കൊണ്ടുപോയിട്ട് കശാപ്പ് ചെയ്യുകയാണ് ഉണ്ടായത് ഇനി ഇതിലെ ലാസ്റ്റ് പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ പൊളിറ്റിക്കൽ അലിഗോറി ഹൗ ഇസ് ആനുവൽ ഫാം ആൻഡ് അലിഗോറി പൊളിറ്റിക്കൽ അലിഗോറി എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഈ നോവൽ എങ്ങനെയാണ് ഒരു അലിഗോറി ആവുന്നതാണ് ചോദിച്ചിട്ടുള്ളത് പൊളിറ്റിക്കൽ അലിഗോറി പൊളിറ്റിക്കൽ അലിഗോറി ഈസ് എ നെറേറ്റീവ് ദാറ്റ് യൂസസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് ടു സിംബലൈസ് റിയൽ വേൾഡ് പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഐഡിയോളജീസ് ഓർ ഇവൻസ് സിംബോളിക്കായിട്ട് ഈ നോവലിലെ കഥാപാത്രങ്ങളെയും സംഭവങ്ങളെയും ഉപയോഗിച്ചുകൊണ്ട് റിയൽ വേൾഡ് പ്രോബ്ലംസ് അതായത് യഥാർത്ഥ ലോകത്തുള്ള ഈ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് അതുപോലെ ഐഡിയോളജി ഇവൻറ്റ്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ ആയിട്ട് ക്യാരക്ടേഴ്സിലൂടെ അവതരിപ്പിക്കുന്ന രീതിയാണ് പൊളിറ്റിക്കൽ അലിഗോറി എന്ന് പറയുന്നത് ഇനി ഈ നോവല് എങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ അലിഗോറി ആവുന്നത് എന്നുള്ളതാണ് അടുത്തത് പറയുന്നത് ആനിമൽ ഫാം ആസ് ആൻ അലിഗോറി ക്യാരക്ടേഴ്സ് ആസ് ഫിഗേഴ്സ് ഈ നോവലിലെ കഥാപാത്രങ്ങളും അതുപോലെ ഈ റിയൽ വേൾഡിലുള്ള ഓരോ ആളുകളുടെ സിമ്പിൾസ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ദ കാരക്ടേഴ്സ് ഇൻ ആനിമൽ ഫാം റെപ്രസെൻറ്റ് കീ ഫിഗേഴ്സ് ഇൻ ദ റഷ്യൻ റവല്യൂഷൻ ആൻഡ് ദ സബ്സിക്വൻറ്റ് സോവിയറ്റ് യൂണിയൻ നമ്മൾ പല തവണ പറയുകയുണ്ടായി സോവിയറ്റ് യൂണിയനിലെ പരാജയപ്പെട്ട തൊഴിലാളി വിപ്ലവത്തിൻ്റെ കഥയാണ് ഇവിടെ പറയുന്നത് എന്നുള്ളത് അതിലെ ആളുകളെ തന്നെയാണ് ഇതിൽ ക്യാരക്ടേഴ്സായിട്ട് വരുന്നത് ഫോർ എക്സാമ്പിൾ നെപ്പോളിയൻ റെപ്രസെൻറ്റ്സ് ജോസഫ് സ്റ്റാലിൻ ആൻഡ് സ്നോബോൾ റെപ്രസെൻറ്റ്സ് ലിയോൺ ട്രോസ്കി നെപ്പോളിയൻ ആണ് അവിടെ ഏകാധിപതി ആയിട്ടുള്ള ജോസഫ് സ്റ്റാലിന്റെ സിംബിൾ വരുന്നത് ഇനി നെപ്പോളിയനെ എതിർത്തിരുന്ന സ്നോബോൾ ആണ് സോവിയറ്റ് യൂണിയനിൽ ജോസഫ് സ്റ്റാലിന്റെ പ്രധാന എതിരാളിയായിരുന്ന ലിയോൺ ട്രോഡ്സ്കിയുടെ സിംബലായിട്ട് വരുന്നത് ആ രീതിയിൽ ക്യാരക്ടേഴ്സിനെ ഇവിടെ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവൻസ് ആസ് ഹിസ്റ്റോറിക്കൽ പാരലൽസ് ഈ കഥാപാത്രങ്ങൾ കൂടാതെ ആ കഥയിലെ സംഭവങ്ങളും ഇതുപോലെ സിംബോളിക്കായിട്ട് തന്നെയാണ് വരുന്നത് ഇൻ ദി സ്റ്റോറി പാരൽ സിഗ്നിഫിക്കന്റ് ഇവന്റ്സ് ഇൻ സോവിയറ്റ് ഹിസ്റ്ററി സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലുള്ള സംഭവങ്ങൾ തന്നെയാണ് ഈ ആനിമൽ ഫാമിൽ സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്നത് സച്ചാസ് ദി ഓവർ ത്രോ ഓഫ് ദി സാർ നമ്മളെ മിസ്റ്റർ ജോൺസ് എന്ന് പറയുന്ന ആളെ അവിടെ നിന്ന് പുറത്താക്കുന്നത് ഈ റഷ്യയിലെ സാർ ഭരണകൂടത്തിന് അന്ത്യം കുറിക്കുന്നതിന്റെ സിംബലാണ് ദ റഷ്യൻ റവല്യൂഷൻ അതിനുശേഷം ഉണ്ടാവുന്ന വിപ്ലവം ദ റൈസ് ഓഫ് സ്റ്റാലിൻ സ്റ്റാലിൻ ഒരു ഏകാധിപതിയായിട്ട് വളർന്നു വരുന്നത് ആൻഡ് ദ മാനിപ്പുലേഷൻ ഓഫ് പവർ പിന്നെ ആ അതിര അധികാര ദുർവിനിയോഗം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ സംഭവങ്ങൾ കൂടി സിംബോളിക്കായിട്ട് അവതരിപ്പിക്കുന്ന രീതിയിലാണ് ഈ നോവലിൽ വരുന്നത് അതുകൊണ്ടാണ് ഈ നോവലിനെ ഒരു പൊളിറ്റിക്കൽ അലിഗോറി എന്ന് വിളിക്കുന്നത് ഇനി ഇതിൽ എസ് എ ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ ചോദ്യം ഡിസ്കസ് ആനിമൽ ഫാം ആസ് എ പൊളിറ്റിക്കൽ അലിഗോറി ഈ നോവലിനെ ഒരു പൊളിറ്റിക്കൽ അലിഗോറി ആയിട്ട് വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെ അതേ റിപ്പിറ്റീഷൻ തന്നെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു ആൻസർ എസ് എ കൊസ്റ്റ്യൻ ആയത് കാരണം കൊണ്ട് നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ എഴുതേണ്ടി വരും

ആ മിസ്റ്റർ ജോൺസൺ എന്നുള്ള ഫാമിന്റെ ഉടമയെ അവിടെ നിന്ന് പുറത്താക്കുന്നത് റഷ്യയിലെ സാർ ഭരണകൂടത്തിനെ അന്ത്യകുറിക്കുന്നതിൻ്റെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത് ക്യാരക്ടർ സിംബോളിസം നമ്മൾ നേരത്തെ പറയേണ്ടത് ഒരു അലിഗോറി എന്നുള്ള രീതിയിൽ ഇതിലെ ക്യാരക്ടേഴ്സ് മറ്റ് റിയൽ ലൈഫിലുള്ള ആളുകളുടെ സിംബിൾസ് ആയിട്ടാണ് വരുന്നത് എന്നുള്ളത് ഓൾഡ് മേജർ റിപ്രസെൻറ്റ്സ് കാൾ മാർക്സ് ഓർ വ്ലാഡിമിർ ലെനിൻ ഹു ഇൻസ്പയർ ദി റെബലിയൻ വിത്ത് ഐഡിയസ് ഓഫ് എ ക്ലാസ്ലെസ് സൊസൈറ്റി ഈ വിപ്ലവത്തിനുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചിട്ടുള്ള കാൾ മാർക്സ് വ്ലാഡിമിർ ലെനിൻ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ സിമ്പിൾ ആയിട്ടാണ് ഈ ഓൾഡ് മേജർ അതിനകത്ത് വരുന്നത് നെപ്പോളിയൻ സിംബലൈസസ് ജോസഫ് സ്റ്റാലിൻ ഹു കൺസോൾഡേറ്റ് പവർ ആൻഡ് ബിക്കംസ് ഡിക്ടേറ്റർ ഇവിടെ അധികാരം കേന്ദ്രീകരിച്ച് ഒരു ഏകാധിപതിയായിട്ട് അവിടെ വരുന്ന ജോസഫ് സ്റ്റാലിന്റെ സിമ്പിൾ ആയിട്ടാണ് നമ്മൾ ഈ നോവലിനകത്ത് നെപ്പോളിയനെ കാണുന്നത് സ്നോബോൾ റിപ്രസെന്റ് ലിയോൺ ട്രോഡ്സ്കി അറൈവൽ സ്റ്റാലിൻ ഹു ശിവഞ്ജലി ഔസ്ഡ് ആൻഡ് എക്സൈൽഡ് സോവിയറ്റ് യൂണിയനിൽ ജോസഫ് സ്റ്റാലിനെതിരെ അഭിപ്രായം പറയുകയും തന്റേതായിട്ടുള്ള ആശയങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തിരുന്ന വ്യക്തിയാണ് ലിയോൺ ട്രോഡ്സ്കി ഉണ്ടായിരുന്നത് അദ്ദേഹത്തെ അവിടെ നിന്ന് ആട് കിടത്തുണ്ടായത് അതുപോലെ തന്നെയാണ് നമ്മൾ ഈ നോവലിനകത്ത് സ്നോബോളിന്റെ കാര്യത്തിലും കാണുന്നത് സ്ക്യൂലർ റിഫ്ലക്സ് ദ റോൾ ഓഫ് ഒരു സോവിയറ്റ് സ്റ്റേറ്റ് മീഡിയ പ്രൊപ്പഗാണ്ട പ്രചരിപ്പിക്കുന്ന ആൾ എന്നുള്ള രീതിയിലാണ് സോവിയറ്റ് സ്റ്റേറ്റ് മീഡിയ അതായത് ആളുകൾ ബ്രെയിൻ വാഷ് ചെയ്യുന്ന തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന ആളുള്ള രീതിയിലാണ് സ്ക്യൂലറിനെ നമ്മൾ കാണുന്നത് സോവിയറ്റ് യൂണിയന്റെ വെച്ചു ചിലവ് മൊലട്ടോവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് ഇവിടെ സ്ക്യൂലറിനെ കാണാൻ വേണ്ടി കഴിയുന്നത് അല്ലെങ്കിൽ ഈ മൊത്തത്തിലുള്ള ബ്രെയിൻ വാഷ് ചെയ്യുന്ന മീഡിയ എന്നുള്ളതിന്റെ സിമ്പലായിട്ട് നമുക്ക് സ്കൂളറിനെ കാണാവുന്നതാണ് പിന്നെ ബോക്സർ ആണുള്ളത് സിമ്പലൈസ് ദ ഹാർഡ് വർക്കിംഗ് ബട്ട് എക്സ്പ്ലോയിറ്റഡ് പൊളറ്റേറിയറ്റ് എന്ന് പറയുന്നത് തൊഴിലാളി വർഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് വളരെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ഭരണകൂടത്തിൽ അന്ധമായിട്ട് വിശ്വസിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ സിംബലായിട്ടാണ് ബോക്സർ എന്നുള്ള ക്യാരക്ടർ നമ്മൾ ഈ നോവലിനകത്ത് കാണുന്നത് ഇവന്റ് പാരലൽസ് ഇനി കഥാപാത്രങ്ങൾ മാത്രമല്ല ഈ കഥയിലെ സംഭവങ്ങൾ കൂടി സിംബോളിക് ആയിട്ടാണ് വരുന്നത് ദ റെബോളിയൻ പാരലിസ് ദി ഒക്ടോബർ റെവല്യൂഷൻ ഈ ആനിമൽ ഫാമിലി റെബേലിയൻ ഒക്ടോബർ വിപ്ലവത്തിന്റെ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ് ദ പവർ സ്ട്രഗിൾ ബിറ്റ്വീൻ നെപ്പോളിയൻ ആൻഡ് സ്നോബോൾ ഒരു ദിവസം കൺഫ്ലിക്ട് ബിറ്റ്വീൻ സ്റ്റാലിൻ ആൻഡ് ട്രോൾസ്കി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നെപ്പോളിയനും സ്നോബോളും തമ്മിലുള്ള അധികാര തർക്കം സോവിയറ്റ് യൂണിയനിലെ ജോസഫ് സ്റ്റാലിനും ലിയോൺ ട്രോൾസ്കിയും തമ്മിലുണ്ടായിട്ടുള്ള തർക്കവും അതിനുശേഷം ട്രോൾസ്കി നാട് കടത്തപ്പെടുന്നതിലേക്കും ഒക്കെയുള്ള സിമ്പിൾ ആയിട്ടാണ് നമ്മളിതിൽ കാണുന്നത് ദ ഷോ ട്രയൽസ് ആൻഡ് ദി എക്സിക്യൂഷൻസ് റിഫ്ലക്ട് സ്റ്റാലിൻസ് ഗ്രേറ്റ് പേജ് അതുപോലെ തന്നെ സ്റ്റാലിന്റെ ഏകാധിപത്യ കാലവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ എക്സിക്യൂഷൻസ് എതിർക്കുന്ന ആളുകളെല്ലാം വിചാരണ ചെയ്യുകയും വിചാരണ എന്ന് പറയുന്നത് വെറും പ്രഹസനമായിട്ട് ഉള്ള കാര്യങ്ങളാണ് ഉണ്ടാവാറുള്ളത് അങ്ങനെ അവരെയൊക്കെ ശിക്ഷിക്കുക ഒന്നുകിൽ ഗുലാഗുകൾ എന്ന് വിളിക്കുന്ന തൊഴിൽ കേന്ദ്രങ്ങളിലേക്ക് അയക്കുക അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത് അതിന് സമാനമായിട്ട് നെപ്പോളിയനും ഇവിടെ എതിർക്കുന്ന ആളുകളെ വിചാരണ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ ഈ നോവലിനകത്ത് കാണുന്നുണ്ട് ീംസ് ഓഫ് കറപ്ഷൻ ആൻഡ് ബിട്രയൽ പിന്നെ നമ്മൾ ഈ നോവലിലെ തീമായിട്ട് കാണുന്നത് അഴിമതി അതുപോലെ തന്നെ വഞ്ചന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ദി ഇനീഷ്യൽ ഐഡിയൽ ഈ വിപ്ലവത്തിന്റെ ആശയങ്ങളൊക്കെ അവർ വഞ്ചിക്കുകയാണ് ഈ പിക്സ് അധികാരം ഏറ്റെടുത്തതിനു ശേഷം അവരും മനുഷ്യരെ പോലെ തന്നെ മറ്റുള്ള ആനിമൽസിനെ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്കാണ് വരുന്നത് ദ ഗ്രാജുവൽ എറോഷൻ ഓഫ് പ്രിൻസിപ്പൾ ഹൈലൈറ്റ്ലി അപ്പോൾ ഇവിടെ നമുക്കൊരു തീമായിട്ട് കാണാൻ വേണ്ടി കഴിയുന്നത് എത്ര നല്ല ആശയത്തോട് തുടങ്ങിയിട്ടുള്ള വിപ്ലവമാണെങ്കിലും അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ ആളുകൾ മാറുമെന്നുള്ളതും അത് അഴിമതിയിലേക്ക് വരും എന്നുള്ളത് ഒരു സിംബലാണ് ഒരു തീമാണ് നമ്മൾ ഇതിൽ കാണുന്നത് അപ്പോൾ പൊതുവിൽ നമ്മൾ ഈ സോവിയറ്റ് യൂണിയനിലുണ്ടായ സംഭവ വികാസങ്ങളൊരു പാരലായിട്ടുള്ള സിംബോളിസം ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ നോവലിനകത്ത് എന്നുള്ളത് കൊണ്ട് ഇത് നമുക്കൊരു പൊളിറ്റിക്കൽ അലിഗോറിയാണെന്ന് പറയാൻ കഴിയും വാട്ട് വെർ ദ സെവൻ കമാൻഡ്മെന്റ്സ് ഹൗ ആർ ചേഞ്ച്ഡ് ഇനി ഇവര് ആനിമൽ ഫാമിൽ മിസ്റ്റർ ജോൺസിനെ പുറത്താക്കി ശേഷം അവിടുത്തെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളുണ്ട് മനുഷ്യരെ പോലെ നമ്മളും ആവരുത് നമ്മുടെ ജീവിതത്തിന് ഒരു തത്വവും ചിട്ടയൊക്കെ വേണം എന്നുള്ളത് അതിനു വേണ്ടിയിട്ട് അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് സെവൻ കമൻമെന്റ്സ് എന്നുള്ളത് ഒറിജിനൽ സെവൻ കമൻമെന്റ്സ് അത് ഇതാണ് ഉണ്ടായിരുന്നത് വാട്ട് എവർ ഗോസ് അപ്പോൺ ടു ലെഗ്സ് ഈസ് എൻ എനിമി രണ്ട് കാലിൽ നടക്കുന്നവരെല്ലാം ശത്രുക്കളാണ് വാട്ട് എവർ ഗോസ് അപ്പോൺ ഫോർ ലെഗ്സ് ഓർ ഹാസ് വിങ്സ് ഈസ് എ ഫ്രണ്ട് നാല് കാലിൽ നടക്കുകയോ അല്ലെങ്കിൽ ചിറകുകൾ ഉണ്ടായിരിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മുടെ ആണ് നോ ആനിമൽ ഷാൾ വെയർ ക്ലോത്ത്സ് ഒരു ആനിമൽസും വസ്ത്രം ധരിക്കരുത് നോ ആനിമൽ ഷാൾ സ്ലീപ്പിൻ ബെഡ് ഒരു ആനിമലും ബെഡിൽ കിടക്കരുത് നോ ആനിമൽ ഷാൾ ഡ്രിങ്ക് ആൽക്കഹോൾ ആനിമൽസ് ആരും മദ്യപിക്കരുത് നോ ആനിമൽ ഷാൾ കിൽ എനി അതർ ആനിമൽ ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊല്ലരുത് ഓൾ ആനിമൽസ് ആർ ഈക്വൽ എല്ലാ ആനിമൽസും തുല്യരാണ് ഇതാണ് ഇവരുടെ ആദ്യത്തെ ഏഴ് നിയമങ്ങളായിട്ടുള്ള കമാൻഡ്മെന്റ്സ് ഉണ്ടായിരുന്നത് ഗ്രാജുവൽ ചേഞ്ചസ് പിന്നീട് പിക്സ് അവിടെ അധികാരം ഏറ്റെടുത്തതിനു ശേഷം അവർ പതുക്കെ പതുക്കെ ഈ സുഖ സൗകര്യങ്ങളിലേക്കും ലെക്ടറിയിലേക്കൊക്കെ വരുന്നുണ്ട് ആ സമയത്ത് അവർ ഈ കമാൻമെന്റ്സ് ഓരോന്നായിട്ട് പതുക്കെ മാറ്റി എഴുതുന്ന ഒരു സമീപനമാണ് അവിടെ സ്വീകരിച്ചത് ഫോർത്ത് കമാൻഡ്മെന്റ് ചേഞ്ച് ടു നോ ആനിമൽ ഷാൾ സ്ലീപ്പിന്റെ ബെഡ് വിത്ത് ഷീറ്റ്സ് പിക്സ് മൂവ്മെന്റ് ഫാം ഹൗസ് പിഗ്സ് അവിടെ മിസ്റ്റർ ജോൺസിന്റെ പഴയ ഫാം ഹൗസിലേക്ക് പോവുകയും അവിടെ ബെഡിൽ കിടക്കുകയും ചെയ്ത സമയത്ത് ആ ബെഡ് എന്നുള്ളത് മാറ്റി ബെഡ്ഷീറ്റ് ഉപയോഗിക്കരുത് എന്നുള്ള രീതിയിലേക്ക് അവർ ആ ഒരു കമൻമെന്റ് മാറ്റി എഴുതി ഫിഫ്റ്റ് കമൻമെന്റ് ടു നോ ആനിമൽ ഷാൾ ഡ്രിങ്ക് ആൽക്കഹോൾ ടു എക്സസ് ആഫ്റ്റർ ദ പിഗ്സ്റ്റാർട്ട് കൺസ്യൂമിങ് ആൽക്കഹോൾ ഇനി പിഗ്സ് അവിടെ ഈ മിസ്റ്റർ ജോൺസിന്റെ പഴയ ഈ ആൽക്കഹോൾ അവർക്ക് കിട്ടുന്ന സമയത്ത് അതൊക്കെ അവർ കഴിക്കുന്നുണ്ട് പിന്നെ പുറത്തുനിന്ന് അവർ വിസ്റ്റൊക്കെ കൊണ്ടുവരുന്നുണ്ട് പിന്നെ സ്വന്തമായിട്ട് അവർ ബിയറൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് അവരെ ആ അഞ്ചാമത്തെ കമാൻഡ്മെന്റ് മാറ്റിയിട്ട് ആൽക്കഹോൾ കഴിക്കരുത് എന്നുള്ളത് ആൽക്കഹോൾ അധികം കഴിക്കരുത് എന്നതാക്കിയിട്ട് മാറ്റിയിരുന്നു സിക്സ് ഷാൾ കിൽ എനി അതർ ആനിമൽ വിത്തൌട്ട് കോസ് ആഫ്റ്റർ ദ പേർച്ചസ് ആൻഡ് എക്സിക്യൂഷൻസ് കണ്ടക്റ്റഡ് ബൈ നെപ്പോളിയൻ നെപ്പോളിയൻ തനിക്കെതിരെ വിമർശനമായിട്ട് വരുന്ന ആളുകളൊക്കെ വിചാരണ ചെയ്യുകയും വധിക്കുകയും ചെയ്തതിനു ശേഷം ഒരു മൃഗവും മറ്റൊരു മൃഗത്തെ കൊല്ലരുത് എന്നുള്ളത് മാറ്റിക്കൊണ്ട് മറ്റൊരു മൃഗത്തെ കാരണമില്ലാതെ കൊല്ലരുത് എന്നുള്ള രീതിയിലേക്ക് അത് മാറ്റി മാറ്റിയെഴുതുകയാണ് അങ്ങനെ ഇവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ഈ കമാൻമെന്റ്സ് ഒക്കെ അവർ പതുക്കെ പതുക്കെ ഓരോന്നായിട്ട് മാറ്റുന്നു ഫൈനൽ കമാൻമെന്റ് ഇവൻച്വലി ദ കമാൻമെന്റ് അവസാനമെന്റ്സ് അവർ മാറ്റിയെഴുതി മാറ്റിയത് അവസാനം ഒരൊറ്റ കമാൻഡിലേക്ക് അത് ചുരുക്കുകയാണ് ഓൾ ആനിമൽസ് ആർ ഈക്വൽ ബട്ട് സം ആനിമൽസ് ആർ മോർ ഈക്വൽ ദാൻ അതേഴ്സ് എല്ലാ മൃഗങ്ങളും തുല്യരാണ് പക്ഷെ ചില മൃഗങ്ങൾ കൂടുതൽ തുല്യരാണ് എന്നുള്ള വിചിത്രമായിട്ടുള്ള ഒരു കമൻമെന്റ് ആണ് അവിടെ വരുന്നത് റിഫ്ലക്ട് ഇൻ ദ കംപ്ലീറ്റ് ഓഫ് ദി ഒറിജിനൽ ഐഡിയസ് ഓഫ് ദ റിബിലിയൻ ആ വിപ്ലവത്തിന്റെ ആശയങ്ങൾ പൂർണ്ണമായിട്ടും വഞ്ചിക്കുകയും ഈ സം ആനിമൽസ് എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ് നമ്മുടെ പിഗ്സിനെയാണ് അങ്ങനെ ചിലർക്ക് മാത്രം അധികാരമുള്ളവർക്ക് മാത്രം സുഖ സൗകര്യങ്ങൾ എന്ന രീതിയിലേക്ക് ആ വിപ്ലവത്തിന്റെ ആശയങ്ങൾ എല്ലാം തന്നെ പോകുന്ന ഒരു കമാൻമെന്റ് ആയിട്ടാണ് അവസാനം അത് അവശേഷിക്കുന്നത് ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് ഹ്യൂമൻ ആനിമൽ റിലേഷൻഷിപ്പ് ഇൻ ആനിമൽ ഫാമ് മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ എന്താണ് ഈ നോവൽ സംഭവിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത് ഇനീഷ്യൽ ഹോസ്റ്റിലിറ്റി ഇനീഷ്യലി ഹ്യൂമൻസ് ആർ സീനാസ് ആൻഡ് എസ്റ്റാബ്ലിഷ് ആനിമൽ സൊസൈറ്റി തുടക്കത്തിൽ മനുഷ്യരെ ശത്രുക്കളായിട്ടാണ് കാണുന്നത് ഇങ്ങനെ മനുഷ്യരുടെ നിയന്ത്രണത്തിൽ നിന്ന് പുറത്തു വന്നുകൊണ്ട് മൃഗങ്ങളുടെ ഒരു സൊസൈറ്റി രൂപീകരിക്കുക എന്നുള്ളതാണ് ഇവരുടെ വിപ്ലവത്തിന്റെ ആദ്യത്തെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായിരുന്നത് പോസ്റ്റ് റെബേലിയൻ ഡൈനാമിക്സ് ആഫ്റ്റർ ദ റെബേലിയൻ ദർ ഇസ് എ ക്ലിയർ ഡിമാർക്കേഷൻ ബിറ്റ്വീൻ ആനിമൽസ് ആൻഡ് ഹ്യൂമൻസ് ഹ്യൂമൻസ് ആർ കൺസിഡ് എനിമീസ് ആൻഡ് എനി ഇന്റാക്ഷൻ വിത്ത് വിഡൻ അതിനുശേഷം ഈ മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ശത്രുത കൂടുതലാണ് കാരണം ഈ മിസ്റ്റർ ജോൺസൂടെ തിരികെ വരികയും ഈ ഫാം ഏറ്റെടുക്കാൻ ശ്രമിക്കുകയും മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലോടെ നടക്കുകയും അതിനുശേഷം വിൻഡ് മില്ല് വാറുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും മനുഷ്യരും മൃഗങ്ങളും നമ്മൾ ഏറ്റുമുട്ടലൊക്കെ വരുന്നുണ്ട് അങ്ങനെ മനുഷ്യരും ആനിമൽസും തമ്മിൽ വളരെയധികം ശത്രുത ഉള്ള രീതിയിലാണ് നമ്മൾ പിന്നീട് വിപ്ലവത്തിന് ശേഷമുള്ള ആദ്യഘട്ടത്തിലും കാണുന്നത് ഗ്രാജുവൽ ചേഞ്ചസ് ഓവർ ടൈം ദ ടു അഡോപ്റ്റ് ഹ്യൂമൻ ബിഹേവിയേഴ്സ് ആൻഡ് വൈസസ് ഡെ ഇൻ ദ ഫാം ഹൗസ് വെയർ ക്ലോത്ത്സ് ഡ്രിങ്ക് ആൽക്കഹോൾ ആൻഡ് എൻഗേജ് ഇൻ ട്രേഡ് വിത്ത് ഹ്യൂമൻസ് പിന്നെ പതുക്കെ പതുക്കെ അതിൽ മാറ്റം ഉണ്ടാവുന്നുണ്ട് ഇവർക്ക് വിൻഡ് മില്ലിന് മെറ്റീരിയൽസ് വേണമെന്നുള്ള സമയത്താണ് തുടക്കം ഉണ്ടാവുന്നത് അവർ ഹ്യൂമൻസുമായിട്ട് ട്രേഡ് കച്ചവടവും വ്യാപാരവും ഒക്കെ തുടങ്ങുന്നു അതിനുശേഷം പതുക്കെ പതുക്കെ കൂടുതൽ കൂടുതൽ ഹ്യൂമൻസുമായിട്ട് ചേർന്ന് പോകുന്ന രീതിയിലാണ് ഈ പിക്സിന്റെ പെരുമാറ്റം വരുന്നത് അവർ ഫാം ഹൗസിലേക്ക് മാറി താമസിക്കുകയും അവിടെ വസ്ത്രങ്ങൾ ധരിക്കുകയും ആൽക്കഹോൾ കുടിക്കുകയും ഒക്കെയുള്ള രീതിയിൽ കൂടുതൽ കൂടുതൽ മനുഷ്യരുടെ അതിന് സമാനമായിട്ടുള്ള രീതിയിലേക്ക് ആ പിക്സ് വരുന്നു ഫൈനൽ കൺവേജൻസ് സ്റ്റോറി ദ ഡിസ്റ്റിങ് ബിറ്റ്വീൻ ഹ്യൂമൻസ് ആൻഡ് പിക്സ് ഹാസ് ബ്ലേഡ് ഇനി നോവലിന്റെ അവസാന ആവുന്ന സമയത്തേക്ക് നമുക്ക് പിഗ്സും മനുഷ്യരും നമ്മൾ കണ്ടു എന്ന് തിരിച്ചറിയില്ല കാരണം പിഗ്സ് രണ്ട് കാലിൽ നടക്കാൻ വരെ ആ സമയത്ത് ആരംഭിച്ചിട്ടുണ്ടായിരിക്കും ദ പിഗ്സ് ഹാവ് ബിക്കം ഇൻഡിസ്റ്റിംഗ്ഷബിൾ ഫ്രോം ഫാ ഹ്യൂമൻസ് ബോത്ത് ഇൻ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയർ അവരുടെ ഈ അപ്പിയറൻസ് ഈ വസ്ത്രം ധരിക്കുക രണ്ട് കാലിൽ നടക്കാൻ തുടങ്ങിയ കാര്യം മാത്രല്ല അവരുടെ പെരുമാറ്റവും അവർ മറ്റ് മൃഗങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ള കാര്യത്തിലും മനുഷ്യരുടേതുപോലെ തന്നെയായിട്ടാണ് നമുക്ക് നമുക്കവിടെ കാണാൻ കഴിയുന്നത് സിംബോളിക് ട്രാൻസ്ഫോർമേഷൻ ഇനി ഈ പിഗ്സ് ഉള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ അവർക്ക് വരിക എന്ന് പറയുന്നത് സിംബോളിക് ആണ് റെവല്യൂഷൻ റവല്യൂഷൻ സിമ്പലൈസ് ഓഫ് റെവല്യൂഷണറി ഐഡിയൽസ് ആൻഡ് കറപ്ഷൻ ഓഫ് പവർ ഈ വിപ്ലവത്തിന്റെ ആശയങ്ങൾ ഇവർ വഞ്ചിച്ചെന്നുള്ളതും അതുപോലെ തന്നെ കറപ്ഷൻ ഓഫ് പവർ ആളുകൾക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അവർ മോശം ആളുകളായി മാറുക എങ്ങനെയാണ് അവർ കറപ്റ്റ് ആവുക അഴിമതിയിലേക്ക് വരിക എന്നുള്ള കാര്യമാണ് ഇവിടെ സിംബലൈസ് ചെയ്യുന്നത്

നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്